അസ്സാം വലൈക്കും അന്നക്കും കുറച്ച് ദിവസങ്ങളായി നമ്മൾ തമ്മിൽ കണ്ടിട്ടില്ലേ ഇതുവരെയുള്ള പാഠഭാഗങ്ങളൊക്കെ നിങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങളൊക്കെ നിങ്ങൾ അധ്യാപകർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് ഇന്ന് നമുക്ക് വളരെ ഇഷ്ടപ്പെടുന്ന ഒരു പാഠഭാഗമാണ് ഏതാണത് ഒരു മന്ത്രവും ഒരു പദ്യം ഒരു കവിത എന്നതാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് എല്ലാവർക്കും പാട്ട് പാടുന്നത് ഇഷ്ടമാണല്ലോ അല്ലേ എല്ലാവർക്കും പാട്ട് പാടാൻ കഴിയുമോ കഴിയില്ല എന്നാൽ പാട്ട് കേൾക്കാൻ എല്ലാവരും കഴിയുമല്ലോ അതെ പാട്ട് കേൾക്കാൻ ഇഷ്ടപ്പെടാത്തവരും അതൊന്നും ആസ്വദിക്കാൻ ഇഷ്ടപ്പെടാത്തവരും ആരുണ്ടാവില്ല ഇന്ന് നമുക്ക് ഒരു പദ്യഭാഗമാണ് ചൊല്ലാനുള്ളത് നമ്മൾ പദ്യം പഠിക്കുമ്പോൾ എന്തെങ്കിലും ഒരു പദ്യം ചൊല്ലുക എന്നുള്ളതല്ല അതിൽ നമുക്ക് ഉപകാരപ്പെടുന്ന കുറേ കാര്യങ്ങൾ നന്മകൾ അതിലുണ്ടാകും അത്തരത്തിൽ ഒരു വ്യക്തിയെക്കുറിച്ചുള്ള ഒരു കുഞ്ഞിൻ്റെ സംസാരമാണ് ഇന്നത്തെ പാട്ടിലെ പ്രധാന വിഷയം ആ മന്നൂമ് പാഠഭാഗത്തിൻ്റെ പേര് എന്താണെന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ ആ നമുക്ക് സ്ക്രീനിൽ കാണാം ആ ചിത്രവും കാണാം ഒരു ഉമ്മയും ഒരു കുട്ടിയുമാണ് പാഠഭാഗത്തിൻ്റെ പേര് അൽ ഉമ്മ ഉമ്മ ഏതൊരു മനുഷ്യനും ഏറ്റവുമധികം കടപ്പെട്ടിരിക്കുന്നത് ഉമ്മയോടാണ് ഉമ്മയെക്കുറിച്ചതുള്ള ഒരുപാട് പാട്ടുകൾ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ ആർക്കെങ്കിലും ഒന്ന് വരി പാടാൻ പറ്റുമോ ഉമ്മയെക്കുറിച്ച് ആ പറഞ്ഞോളി ഉമ്മയോ അമ്മയോ കേട്ട് ഒരുപാട് വിഷയങ്ങൾ അല്ലെങ്കിൽ പിന്നെ പാട്ടുകളായിട്ടും കഥകളായിട്ടും ഒക്കെ ഉമ്മയെക്കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഉമ്മാൻ്റെ കാലടിപ്പാടിലാണ് ആ രണ്ടു വരി മതി പഠിക്കോളെ ഉമ്മാൻ്റെ സുബർക്കം സുബർഗം തോളി ഉദിമതിയാമ്മുത്ത മുഹമ്മദിൻ പൂമൊഴിയുള്ളിലുറച്ചോളി അമ്മിഞ്ഞപ്പാലിൻ മധുരം ഇന്നു മരക്കാമോ അമ്മിഞ്ഞപ്പാലിൻ മധുരം ഇന്നു മറക്കാമോ ആയിരം പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ അല്ലാത്തൊരു ചോദ്യമാണല്ലേ അത് ആയിരം പോറ്റുമ്മ വന്നാൽ സ്വന്തം പെറ്റുമ്മയായിടുമോ ആവുമോ നമ്മുടെ ഉമ്മക്ക് തുല്യമായി ആര് മാത്രമേ ഉള്ളൂ ഉമ്മ മാത്രമേ ഉള്ളൂ അവനവൻ്റെ ഉമ്മ ചെയ്തു തരുന്നത് പോലെ ഒരനുഗ്രഹവും ഒരു സൗകര്യവും ഒരു സേവനവും ആരും നമുക്ക് ചെയ്തു തരില്ല രണ്ടാനമ്മയുടെ ഉപദ്രവം ഏറ്റ് പിന്നെ രണ്ടാനച്ഛൻ്റെ ഉപദ്രവം കൊണ്ട് പ്രയാസപ്പെടുന്ന എത്ര എത്ര കുഞ്ഞുങ്ങളുടെ കഥകൾ വാർത്തകൾ നമ്മൾ കേട്ടു കേട്ടില്ലേ അപ്പോൾ ഉമ്മ എന്ന് വെച്ചാൽ അത് വലിയൊരു സംഭവമാണ് നമുക്ക് ഒരു കാരണവശാലും ഉമ്മമാരെ ദ്രോഹിക്കുകയോ വേദനിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു കാര്യവും ഒരു സംസാരം പോലും മക്കളായ നമ്മളിൽ നിന്ന് ഉണ്ടായിക്കൂട ഉമ്മയെക്കുറിച്ചുള്ള ഒരു പാട്ടാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യം ഇതിൻ്റെ വരികൾ നമുക്കൊന്ന് ഇങ്ങനെ കേട്ട് നോക്കാം ആ വരികൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാം ആ വരിയുടെ കൂടെ നിങ്ങളതിങ്ങനെ ശ്രദ്ധിക്കുക ആ വരികളും നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക ഞാനൊന്ന് പാടിത്തരാം പിന്നീട് ഓരോ വരികളായി ചൊല്ലിത്തരാൻ നിങ്ങളത് ഏറ്റു ചൊല്ലുക പഠിക്കുക ശരി ശ്രമിക്കാം ഇതാ നോക്കിക്കോളൂ نداء منك يا أمي يزيل الحزن مع همي فلا أحد سوى الله أبر إلي من أمي نداء أم منك يا أمي يزيل الحزن مع همي فلا احد سب الله ابر الي من امي فداك ابي واخواني واولادي كذا عمي ابرك طول ما احيا بلا ملل ولا ذم فلو عمرت أَجْيَالًا أوافي الحق في دوم لما جازيت نعمك في طوال مضي أيام نداء منك يا أمي يزيل الحزن مع همي സിവല്ലാഹി അബറു മിൻ സിവല്ലാഹേ വരികൾ നിങ്ങൾ കേട്ടല്ലോ അല്ലേ ഇഷ്ടപ്പെട്ടോ ആ ഇഷ്ടപ്പെട്ടുണ്ടല്ലേ ഇഷ്ടപ്പെട്ടാൽ പിന്നെ നമ്മളും അത് എളുപ്പം പഠിച്ചു പോകൂല്ലേ അല്ലേ കുറേ പാട്ടുകൾ നമ്മൾ കേട്ട സമയത്ത് തന്നെ നമ്മൾ അറിയാതെ പഠിച്ചു പോയിട്ടുണ്ട് അല്ലേ പറ്റൂ ലങ്കി പോടി എന്നൊക്കെ പറഞ്ഞൊരു പാട്ട് നിങ്ങൾ ആരെങ്കിലും എഴുതി പഠിച്ചതാ അല്ലല്ലോ കേട്ട് കേട്ട് നമ്മളാണ് പഠിച്ചു പോയതാണ് മാണിക്യമലരായ പൂവി എന്നുള്ള പാട്ടൊക്കെ ആർക്കറിയില്ലേ എല്ലാവർക്കും അറിയും അതെന്താ കാരണം നമ്മളറിയാതെ നമ്മളിഷ്ടപ്പെട്ടു പോയി നമ്മളത് അങ്ങനെ പഠിച്ചു പോയി ഇതുപോലെ ഈ പാട്ടും നിങ്ങൾ കേട്ടുകൊണ്ടേയിരിക്കുക ഇപ്പം നിങ്ങളിൽ തന്നെ നന്നായി പാടുന്ന കുട്ടികളുണ്ടാകും അങ്ങനെ നല്ല ഈണത്തിൽ പാടി നല്ല ശബ്ദത്തിൽ പാടി ആ പാട്ട് നിങ്ങൾ അധ്യാപകർക്ക് അയച്ചു കൊടുക്കൂ മുമ്പ് നമ്മൾ ഇതിൻ്റെ ഫീഡ്ബാക്ക് ചോദിച്ചപ്പോൾ നിങ്ങളുടെ കുറേ കുട്ടികളുടെ വർത്തമാനക്കെ ഞങ്ങൾ കേട്ടിട്ടുണ്ട് അപ്പോൾ നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട് നിങ്ങളുടെ പ്രതികരണം ഇതുപോലെ നിങ്ങൾ അവതരിപ്പിക്കുന്ന ഇതുപോലെയുള്ള പദ്യഭാഗങ്ങളൊക്കെ നമുക്ക് വീണ്ടും ഉപയോഗപ്പെടുത്താൻ പറ്റും അപ്പോൾ നിങ്ങളിത് കേട്ട് ഇനി ഓരോ വരിയായിട്ട് ഇങ്ങനെ പാടിത്തരും നിങ്ങളത് ഏറ്റു ചൊല്ലുക ഞാനൊരു വരി പാടാം ഞാൻ നിർത്തും അപ്പോൾ ആ സമയത്ത് നിങ്ങൾ പാടുക ഞാൻ അടുത്ത വരി പാടും നിങ്ങളത് ഏറ്റു ചൊല്ലുക തുടങ്ങാം റെഡി അല്ലേ

فلا أحد سوى الله أبر إليّ من أمي فلا أحد سوى الله أبر إليّ من أمي فداك أبي وإخواني، فداك أبي وإخواني، وأولادي كذا عمي، وأولادي كذا عمي،

فلو عمرت أجيالا فلو عمرت أجيالا أوافي الحق في دوم أوافي الحق في دوم لما جازيت نعمك فيه طوال مضي أيام لما جازيت نعمك فيه طوال مضي أيام കൂടെ ചൊല്ലിയോ എല്ലാവരും ചൊല്ലിയോ ചൊല്ലാൻ കിട്ടുന്നുണ്ടോ കിട്ടുന്നുണ്ടല്ലേ മാഷാ അല്ല ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ഇനി കൂടുതൽ പാടിത്തരേണ്ട ആവശ്യമില്ല ഓരോ വരി മുറിച്ച് മുറിച്ച് നിങ്ങൾക്ക് പാടി തന്നിട്ടുണ്ട് ഇത് വീണ്ടും നിങ്ങൾ കേൾക്കുക വീണ്ടും വീണ്ടും കേൾക്കുക അങ്ങനെ കേൾക്കുമ്പോൾ തന്നെ നമുക്ക് ഈ പാഠം നമുക്ക് നമ്മളറിയാതെ മനഃപ്പാടമാക്കും പരീക്ഷക്ക് പൂരിപ്പിച്ചെഴുതാൻ ഒരു പക്ഷേ പദ്യത്തിൻ്റെ ഏതെങ്കിലും ഉണ്ടാവും പൊതുവേ നമ്മൾ അങ്ങനെയാണല്ലോ നമ്മുടെ പരീക്ഷയ്ക്ക് വരാറുള്ളത് അപ്പോൾ ഈ പദ്യഭാഗം നിങ്ങൾ നന്നായി ചൊല്ലിപ്പഠിച്ചിട്ട് കാണാതെ മനഃപ്പാടമാക്കി നിങ്ങൾ അധ്യാപകർക്ക് അയച്ചു കൊടുക്കുക അധ്യാപകർക്ക് നിങ്ങൾ നന്നായി പാടി അവതരിപ്പിക്കുന്നതിൻ്റെ വീഡിയോ നിങ്ങൾ അയച്ചു തരട്ടെ എന്ന് അധ്യാപകരോട് അനുവാദം ചോദിച്ച് അത് അയച്ചു കൊടുക്കുക അങ്ങനെയുള്ളവയാണ് നമ്മൾ പിന്നീടൊക്കെ മറ്റു പല കുട്ടികൾക്കും മാതൃകയാക്കി അയച്ചു കൊടുക്കാറുള്ളത് അപ്പോൾ നിങ്ങൾ ഇത് കാണാതെ പഠിച്ച് അദ്ധ്യാപകർക്ക് ചൊല്ലിക്കൊടുക്കുക അടുത്ത ഒരു ക്ലാസ്സിൽ ഈ പദ്യത്തിൻ്റെ ആശയം കൂടെ എന്താണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇൻഷാ ഇൻഷാല് എല്ലാവരും നന്നായി പഠിക്കണം അള്ളാഹു തൗഫീക്ക് നൽകും മാറാവട്ടെ അസലമലൈക്കും വാഹമത്തുള്ള